25-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടികളിൽ സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകി. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ നാം തയ്യാറാവണമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇച്ഛാശക്തിയുള്ള സർക്കാരാണുള്ളതെന്നും മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യം 75-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിലാണ് ഇടുക്കി ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചത്. പരേഡ് ഗ്രൗണ്ടിലേക്ക് ആദ്യം കടന്നു വന്നത് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപാണ്. തുടർന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജും കടന്നു വന്ന് സല്യൂട്ട് സ്വീകരിച്ചു. ശേഷമാണ് വിശിഷ്ട അതിഥി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തിയത്. പരേഡ് ഗ്രൗണ്ടിൽ പ്രവേശിച്ച മന്ത്രി പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി പരേഡ് പരിശോധിച്ചു. ഇതിനുശേഷമാണ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയത്. ഈ നാടിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ തീരുമാനം കൈക്കൊണ്ടതിൽ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നു. ജലവിതരണ സമ്പ്രദായപ്പെട്ടവർക്കാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പൊതുവിലും എല്ലാ ഗ്രാമീണ ഭാഗങ്ങളിലും ശുദ്ധീകരണം ചെയ്ത ഉറപ്പ് വരുത്തുക. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 17 ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിലാണ് പോലീസ്, വനംവകുപ്പ്, എക്സൈസ്, ഫയർഫോഴ്സ്, NCC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവ പരേഡിൽ ഉണ്ടായിരുന്നു. കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, കുളമാവ് നവോദയ വിദ്യാലയം, MRS പൈനാവ്, സെന്റ് ജോർജ് ഹൈസ്കൂൾ വാഴത്തോപ്പ്, GHSS പഴയടിക്കണ്ടം, SNHSS കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് പരേഡിൽ അണിനിരന്നത്. പോലീസ്, പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, സിവിൽ സപ്ലൈസ് വകുപ്പ്, KSEB, ആരോഗ്യവകുപ്പ്, വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകൾ, ഇടുക്കി താലൂക്ക് ഓഫീസ് തുടങ്ങിയവരാണ് പരേഡിന് ആവശ്യമായി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ ഉൾപ്പെടെ നേടിയവരെ ആദരിച്ചു. പരേഡിൽ അണിനിരന്ന പ്ലട്ടൂണുകൾക്കും മന്ത്രി ഉപഹാരങ്ങൾ നൽകി. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുജനങ്ങളും ഉൾപ്പെടെ സന്നിഹിതരായിരുന്നു. ഹരിതചട്ടം പാലിച്ചാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടത്തിയത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.